എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് ഓർഗൻഡി തുണിയാണ്. ഇത് വെച്ച് ഇത് മുറിച്ച് മേടിച്ച പീസ നമുക്ക് ഇതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു കുർത്തി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് വെച്ചിട്ട് മോളിലൊരു ചെറിയ ഇപ്പത്തെ ഫാഷൻ ഉണ്ടല്ലോ, ഒരു ചുരുക്കും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നെക്ക് ഒരു വി നെക്കും കൊടുക്കാമേ. അപ്പൊ നമുക്ക് കട്ടിംഗ് വീഡിയോയിലേക്ക് പോകാമേ. രണ്ടര മീറ്റർ ഉണ്ട് കേട്ടോ, നമുക്ക് ഫുൾ കൈക്ക് വേണമല്ലോ. അപ്പം അധികം വണ്ണം ഒന്നും ഇല്ലാത്ത കുട്ടിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 2.5 മീറ്റർ മതിയാവും കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാ മടക്കിയിടുന്നതെന്ന് നോക്കാമേ. ഈ ഓർഗൻഡി തുണി ആയതുകൊണ്ട് ഇത് കിടക്കാനൊക്കെ പാടായിരിക്കും, അതുപോലെ നമുക്ക് കട്ട് ചെയ്യുമ്പോഴും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എങ്കിൽ തയ്ച്ചിട്ടാ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ കട്ടിക്ക് നോക്കേ. അപ്പൊ നമുക്കിത് ആദ്യം ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടേ, കാണുന്നുണ്ടല്ലോ അല്ലേ. നമുക്ക് ഫുൾ സ്ലീവ് വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ അതനുസരിച്ച് ഈ മൊത്തത്തിൽ മടക്കുന്നില്ല, കുറച്ച് പകുതിക്ക് വെച്ച് നമുക്ക് വേണ്ടിയ ഫ്ലെയർ അനുസരിച്ച് ഫ്ലെയർ നോക്കി ഞാൻ അതനുസരിച്ചാണ് ഈ മടക്ക് മടക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ കാണിക്കാമേ. ഒരു 13.5 ഇഞ്ച് ഇല്ലെങ്കിൽ 14 ഇഞ്ച് മതിയാവും കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം 21-22 ഇഞ്ച് ഫ്ലെയർ കിട്ടുവേ. ആ ഒരു രീതിക്കാണ് ഞാനിപ്പോ തുണി മടക്കി കൊടുത്തിരിക്കുന്നേ. പിന്നെ നമുക്ക് ഇവിടുന്ന് സ്ലീവ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഫുൾ സ്ലീവിന് ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ മടക്കിയതേ. നമുക്കിന്ന് കറക്റ്റ് ചെയ്തിടാമേ. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഫ്ലെയറിന്റെ അവിടെ ഞാനൊരു 14 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ വണ്ണം ഉള്ളവർക്കാണ് ഒരു 15-15.5 ഇഞ്ച് ഇങ്ങനെ മടക്കിയിടുമ്പോൾ കിട്ടിയാൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയർ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ലെങ്ത് അളക്കാമേ. ഇത് ഞാൻ താഴെ നിന്ന് ലെങ്ത് അളക്കുന്നത്. അപ്പൊ ഇത് ഇച്ചിരി കയറി ഇറങ്ങി മടക്കിപ്പം കയറി ഇറങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് പിടിക്കുവാണേ. അപ്പം എനിക്ക് വേണ്ടി ഇറക്കം എന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഞാൻ 46 അടയാളപ്പെടുത്തിയേ. കണ്ടല്ലോ അല്ലേ. ഇവിടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാവേ. ഇനി വേണ്ടിയത് നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അളവാണേ. ഷോൾഡർ എന്ന് പറയുന്നത് 13.5 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത്. അപ്പൊ നമുക്ക് അതിന്റെ പകുതി എടുക്കാമേ. 6.75 ഷോർട്ട് അടയാളപ്പെടുത്തിയേ. ഇനി നമുക്ക് കൈക്കുഴിയേ. കൈക്കുഴി ഞാൻ 7 ഇഞ്ച് അടയാളപ്പെടുത്തി കേട്ടോ. ഇവിടെയും കൂടെ നമുക്ക് 6.75 ഒന്ന് അളന്ന് നോക്കാമേ. കണ്ടല്ലോ, അപ്പം നമ്മുടെ കൈക്കുഴി 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെയും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാമേ. ഈ ഓർഗൻഡി തുണി കൊണ്ട് നമുക്ക് നല്ല ഭംഗിയുള്ള കുർത്തി തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളൊക്കെ നിങ്ങളൊന്നും വാങ്ങിച്ച് ഇത് തയ്ച്ചിട്ടാലാണ് അതിൻ്റെ ഭംഗി നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിനി ചെസ്റ്റിൻ്റെ അളവാണ് വേണ്ട കേട്ടോ. ചെസ്റ്റിൻ്റെ അളവ് 34 ഇഞ്ച്. അപ്പം നമുക്ക് 34 ഇഞ്ചിൻ്റെ 4-1 ആദ്യം അടയാളപ്പെടുത്താം കേട്ടോ. 34 ഇഞ്ചിൻ്റെ 4-1 നമുക്ക് കിട്ടുന്നത് 8.75 ആണേ. അത് നമുക്ക് ആദ്യം അടയാളപ്പെടുത്താമേ. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1.5 ഇഞ്ച് ലൂസ് ഇടാമേ. ഇനി ഒരു 1.5 ഇഞ്ച് തയ്യെടുത്തുമ്പോൾ കൂടെ കേട്ടോ. അപ്പം നിങ്ങൾ അളവെടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കണേ. നമുക്ക് വേണ്ടി അളവിൻ്റെ അളവ് 4-1 ആദ്യം അങ്ങ് അടയാളപ്പെടുത്തുക. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യെടുത്തുമ്പോൾ 1.5 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യെടുത്തുമ്പോൾ കൂടെ ഇടുക കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാമേ. ഈ തുണി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട് കേട്ടോ. പയ്യെ പിടിച്ചാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് ഞാൻ വരച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ അളവ് എന്ന് പറഞ്ഞാൽ ഷേപ്പിൻ്റെ അളവാണ്. അപ്പോൾ ഞാൻ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഷേപ്പിൻ്റെ അളവ് എടുക്കുവാണ്. ഇവിടെ ഒരു 13.5 ഇഞ്ചിൽ ഞാൻ ഷേപ്പ് അടയാളപ്പെടുത്തുക കേട്ടോ. നമുക്ക് ഷേപ്പ് വേണ്ടിയത് 28 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 28-ൻ്റെ 4-1 എന്ന് പറയുന്നത് 7 ഇഞ്ചാണേ. ഞാൻ ആദ്യം ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തി കേട്ടോ. ഇനി നമുക്ക് 1.5 ഇഞ്ച് ലൂസ് വേണം. പിന്നെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഈ ഒരളവിൽ തന്നെ നിങ്ങൾ ഏത് വണ്ണത്തിലും ഈ ഒരളവിൽ തന്നെ നിങ്ങൾ നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ അളവ് കണക്കാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമേ. നമ്മുടെ ചുരിദാറിൽ നിന്ന് അളവ് എടുക്കുന്നെങ്കിൽ മാത്രം ആ തയ്യൽ തുമ്പ് ഒഴിവാക്കിയാൽ മതി കേട്ടോ. തയ്യൽത്തുമ്പല്ല, നമ്മുടെ ലൂസ് ഒഴിവാക്കിയാൽ മതിയേ. ഇനി വേണ്ടത് നമുക്ക് സ്ലിറ്റിൻ്റെ അവിടുത്തെ അളവാണേ. അപ്പോൾ ഈ ചുരിദാറിന് വേണ്ടത് നമ്മുടെ കൈക്കൂലിയുടെ അവിടുന്ന് 13 ഇഞ്ച് സ്ലിറ്റിന് സ്ലിറ്റ് വേണ്ടത്. അപ്പം ഞാനതൊന്നും നോട്ട് ചെയ്തേ. ഇത് നമുക്ക് അവിടെ വേണം സ്ലിറ്റിൻ്റെ അവിടുത്തെ അളവെടുക്കാനേ. അവിടെയും നമുക്ക് 34 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഈ മുകളിലത്തെ അതേ അളവ് തന്നെ നമുക്ക് മതി കേട്ടോ. ചെസ്റ്റിൻ്റെ അതേ അളവ് തന്നെയാണ് സ്ലിറ്റിൻ്റെ അവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ 34-ൻ്റെ 4-1 ഞാൻ 8.75 അടയാളപ്പെടുത്തിയേ.
ഇനി നമുക്ക് 1/2 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് തൈര് തുമ്പുവേ. ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇത് പ്രിന്റ് തുണി ആയതുകൊണ്ട് ഇച്ചിരി കാണാൻ പാടായിരിക്കുവേ. അപ്പൊ ഞാൻ ഇതും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുവാണേ. ഇനി നമുക്ക് ഈ മൂന്നളവും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാം കേട്ടോ. ഷേപ്പിന് വരച്ചു കൊടുക്കാമേ. ഞാൻ വരച്ചു കൊടുത്ത ഇത് നമുക്ക് നമ്മുടെ ലൂസും കൂടെ ചേർത്തുള്ള അളവാണേ. ഇത് നമുക്ക് തയ്ക്കാൻ നേരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാം കേട്ടോ. ചിലവർക്ക് ബോഡിയുടെ അനുസരിച്ച് ചിലപ്പോൾ ഇച്ചും കൂടെ ഇങ്ങോട്ടും ഇടാം, ചിലപ്പോൾ ഇച്ചും കൂടെ ഷേപ്പ് കൂടുതൽ വേണ്ടവർക്ക് തിരിച്ചിങ്ങോട്ട് തയ്യലിട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ തയ്ക്കുമ്പോൾ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതേ. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫ്ലെയർ വരച്ചു കൊടുക്കാം കേട്ടോ. ഇത് നേരെ നമ്മളങ്ങ് വരച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ പാടാണെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് നേരെ അങ്ങ് ഈ കറക്റ്റ് അളവിൽ നേരെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് താഴെ വരെ നേരെ വരച്ചു കൊടുക്കാമേ. ഇനി നമുക്ക് കൈക്കുഴിയിലെടുത്ത് ഇങ്ങോട്ടൊന്ന് കൈക്കുഴി നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തണേ. എന്നിട്ട് നമുക്ക് കൈക്കുഴി കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. കണ്ടല്ലോ, കറക്റ്റായിട്ട് കൈക്കുഴി വരച്ചു കൊടുക്കണേ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ. അപ്പം ഞാൻ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ പതിയെ കട്ട് ചെയ്താൽ മതി. ഇങ്ങനത്തെ ഓർഗൻഡി തുണിയാണെങ്കിൽ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ. ഷെഡിനടുത്ത് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. നമുക്ക് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ലിറ്റ് തയ്ക്കുന്ന അവിടെ നമുക്ക് താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാമേ. നമുക്ക് നമ്മുടെ സ്ലിറ്റ് വെട്ടിയിരിക്കുന്ന കറക്റ്റ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇത് പയ്യെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് നേരെ ഒന്ന് ഇതിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വശം അനുസരിച്ച് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാം സ്ലിറ്റ് നമ്മുടെ കറക്റ്റായിട്ട് നേരെയാണോ കട്ട് ചെയ്ത് വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടുന്നൊന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. നേരെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പം നമുക്ക് സ്ലിറ്റ് തയ്ക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം നല്ല കറക്റ്റായിട്ട് നമ്മുടെ ഫ്ലെയർ വന്നിട്ടുണ്ട്, സ്ലിറ്റ് വന്നിട്ടുണ്ട്. ഫ്ലെയർ ഇവിടെ 14 ഇഞ്ചുണ്ട്. തയ്ക്കുമ്പോൾ നമുക്കിവിടെ 2 ഇഞ്ച് പോയാലും വേണം, 2 ഇഞ്ചോ 2.5 ഇഞ്ചോ ഒക്കെ പോയാലും 24-23 ഇഞ്ച് ആവശ്യത്തിന് ഫ്ലെയർ കിട്ടും കേട്ടോ. നമുക്ക് സാമാന്യ ഈ ഒരു വണ്ണം ഉള്ളവർക്ക് ഒരു 21 ഇഞ്ച് ഫ്ലെയറിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇത് അതിനെക്കാട്ടി കൂടുതൽ തുണിയുണ്ടേ. ഇനി നമുക്ക് നെക്ക്, ഞാൻ അപ്പോൾ ഫ്രണ്ടിലെ വി നെക്ക് വെട്ടുന്നത് മറ്റേ നമുക്ക് ക്യാൻവാസിൽ വെട്ടാം. ഇത് അല്ലാതെ ബാക്ക് നെക്ക് മാത്രം ഇപ്പോൾ വെട്ടാവേ. ബാക്ക് നെക്ക് നമുക്കൊരു 3 ഇഞ്ച് മതിയാവും കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി ഞാൻ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുവാണേ. വിരിവ് 2.75 ഇഞ്ച് നമ്മുടെ കരുത്തകലവേ. അപ്പം നമുക്ക് താഴെയും കൂടെ 2.75 അടയാളപ്പെടുത്താവേ. എന്നിട്ട് നിങ്ങളിങ്ങനെ ഒരു ബോക്സ് ആക്കി കൊടുത്തിട്ട് റൗണ്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മറ്റേ സ്കെയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് റൗണ്ട് ആക്കി കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ ഫ്രണ്ടിനേക്ക് നമുക്ക് ക്യാൻവാസിൽ വെട്ടാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് കൈ കുഴിച്ച് വെട്ടാവേ. ഞാൻ കട്ടിങ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കട്ടിങ് ഒന്നുകൂടെ നല്ല ശ്രദ്ധിച്ച് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കയറി കണ്ടാൽ മതിയേ. ഞാൻ ഒത്തിരി സമയം എടുത്ത് കട്ട് ചെയ്ത വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ നോക്കിക്കോണേ. നമ്മുടെ ഫ്രണ്ട് കൈ ശകലമൊന്നും ഞാൻ കുഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാമേ. ഇനി നമ്മുടെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാമേ. അപ്പം നമ്മുടെ നമുക്ക് സൈഡിൽ നിന്ന് ഇതുകൊണ്ട് ആവശ്യത്തിന് തുണി നമുക്ക് സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 ആയിട്ട് തന്നെ അതുപോലെ തന്നെ മടക്കി കിടക്കുന്നതാണേ. ഇപ്പം നമുക്ക് 4 ആയിട്ടൊന്ന് മടക്കിയെടുക്കാവേ. ഞാൻ കറക്റ്റായിട്ട് 4 ആയിട്ട് മടക്കിയെടുത്തേ. നമ്മൾ ഈ ഒരളവിൽ നമുക്ക്
കറക്റ്റ് നമ്മുടെ കൈക്ക് വേണ്ട ഞാൻ അളവിന് കറക്റ്റ് ആയിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ മടക്കിയിരുന്നേ. നമുക്ക് ഇപ്പൊ നമുക്ക് കൈക്ക് ഇറക്കം ലെങ്ത് വേണ്ടിയത് 22 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ ഒരു രണ്ട് ഒരു ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 23 ഇഞ്ച് ലെങ്ത് മതിയാവും. അപ്പൊ അടിഭാഗം ഒക്കെ ഇച്ചിരി ഇങ്ങനെ ചുരുങ്ങി ഇനി ചെറുതായിട്ടൊന്ന് ചുരുക്ക് പോലെ കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു 2 ഇഞ്ചൊക്കെ എക്സ്ട്രാ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കൈയുടെ താഴ്ഭാഗം വരുന്നില്ല, അവിടെ ഇങ്ങനെ ഒരു ചുരുക്കായിട്ട് കിടക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ഇച്ചിരി ഇറക്കം കൊടുക്കാം. അതുപോലെ മോൾ ഭാഗത്ത് നമുക്കൊരു ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് ഒത്തിരി ഞുറിവൊന്നുമില്ല, ഒരു കുറച്ച് ഞുറിവ് ഇങ്ങനെ വേണം. അതും കൂടെ നമുക്ക് ചെയ്യണം. അപ്പൊ അതിന് എങ്ങനെയാണ് നമുക്ക് കൈ കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടിയ ലെങ്ത് എന്ന് പറയുന്നത് ആ ഞുറി വിടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു 1.5 ഇഞ്ച് നമുക്ക് മുകളിലോട്ട് കൂടുതൽ തുണി കിടന്നോ കേട്ടോ. അപ്പൊ ഞാനൊരു 1.5 ഇഞ്ച് താത്തടയാളപ്പെടുത്തുവാണേ, ശ്രദ്ധിച്ചോണേ. 1.5 ഇഞ്ച് ഇവിടെ നിന്ന് നമുക്ക് എത്രയാണ് കൈ വേണ്ടത് അളവ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അളവ് വേണ്ടത് നമുക്ക് 22 ഇഞ്ചാണ്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂളിലിട്ടാൽ മതി. 22 ഇഞ്ചാണ് വേണ്ടത്, എത്രയാണോ വേണ്ടത് അതിനെക്കാട്ടി 1 ഇഞ്ചും കൂടെ കൂളിലിടണം. അപ്പം നമുക്ക് കറക്റ്റ് അളവ് തയ്ക്കുമ്പോൾ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒരു 1 ഇഞ്ച് കൂടെ കൂളിൽ കൊടുക്കുന്നതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ താഴ്ഭാഗം ഒന്നിച്ച് ചുരുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 ഇഞ്ച് കൂടെ കൂളിൽ കൊടുത്തത് കേട്ടോ. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കൈക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനെക്കാട്ടി 1 ഇഞ്ച് കൂളിലെടുത്താൽ മതി കേട്ടോ. നമുക്ക് മനസ്സിലായല്ലോ. ഇനി താഴെ വേണ്ടിയത് 4.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1.5 ഇഞ്ച് തരിത്തുമ്പ് കൂടെ ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് ഇവിടെ ഞാൻ 1.5 ഇഞ്ച് മേളിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. അതാ ഞുറിവ് വേണ്ടിയവർക്ക് മാത്രമാകത്ത് അങ്ങനെ എടുത്താൽ മതി, അല്ലാത്ത സ്ലീവാണ് തയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഇപ്പം നമുക്ക് ഈ 1.5 ഇഞ്ച് താത്ത് നമ്മൾ അടയാളപ്പെടുത്തിയെടുത്ത് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു 3 ഇഞ്ച് താഴോട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാമേ. ഇപ്പം നമ്മൾ സാധാരണ സ്ലീവ് വരയ്ക്കുവാണേൽ നമ്മൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. നമുക്കറിയാമല്ലോ ഇവിടുന്ന് ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മുകളിലൊരു രണ്ടു മൂന്ന് പപ്പ്സ് ഇങ്ങനെ പപ്പായിട്ട് ഇങ്ങനെ കുറച്ച് കേട്ടോ, ചെറുതായിട്ടൊന്ന് ഞുറിവിടുന്നതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വേണം അതൊന്നും ഇങ്ങോട്ട് താഴോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാനേ. വേറെ പ്രത്യേകിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ ഈ 1.5 ഇഞ്ച് കൂട്ടിയെടുത്തില്ലേ, അവിടുന്ന് ഇതൊന്നും ഇങ്ങനെ നമ്മൾ വരച്ചിട്ട് താഴോട്ടിങ്ങനെ അതേ ലൈനിൽ തന്നെ ഇങ്ങോട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് മാത്രം വ്യത്യാസം വരുന്നു കണ്ടല്ലോ, നിങ്ങൾക്ക് തയ്ക്കാൻ നേരം കറക്റ്റായിട്ട് മനസ്സിലാകും കേട്ടോ. ഇത് ഞാൻ ആ മുകളിൽ നിന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പോവാണേ. കേട്ടോ നമുക്കിവിടെ ഒരു അത്യാവശ്യം കുറച്ച് ഞുറി, ഇത്ര ഒത്തിരി ഒന്നും ഇടുന്നില്ല, ഒരു ഇത്രയും ഞുറി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുവേണ്ടി നമ്മൾ ഇങ്ങോട്ട് തുണി എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ തന്നെ കട്ട് ചെയ്ത് എടുത്തേക്കണം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു ശകലം കൂടുതലെടുത്താൽ മതി. നമുക്കിവിടെ ഞുറിവിടുന്നോണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങോട്ട് എടുത്തത് കേട്ടോ. ഞാൻ കാണിക്കാമേ, ഒരു 12 ഇഞ്ചൊക്കെ മൊത്തത്തിൽ കിട്ടുന്ന പോലെ കേട്ടോ. ഇവിടെ ഞുറി ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഒരു 9 ഇഞ്ചൊക്കെ ഇത്രയും മതിയാവും. ഇവിടെ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം ഞുറി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതലെടുത്തത്. അപ്പം നമുക്ക് 2 പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ 2 പീസിന് ഒരു ചെറിയൊരു ഏപ്പ് വെക്കേണ്ടി വരും കേട്ടോ. ഇത് ഞാൻ തയ്ക്കുമ്പോൾ എങ്ങനെ പിടിപ്പിക്കുന്നതൊക്കെ കാണിച്ചു തരാമേ. ഇത്രയുള്ളൂ നമ്മുടെ കട്ടിങ്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മുടെ ലൈനിങ് പീസാണ്. ഇത് ഞാൻ നമ്മുടെ ടോപ്പ് വെട്ടിയിട്ട പോലെ തന്നെ ഇതിപ്പോൾ നല്ല ആവശ്യം ഒരുപാട് തുണിയുണ്ട്. അപ്പോൾ ഇത്ര ഒന്ന് നാലായിട്ട് മടക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തുണി വരുമ്പോൾ നമുക്ക് സ്ലീവിന് അവിടുന്ന് കിട്ടുകയും ചെയ്യും. അതനുസരിച്ച് നമുക്ക് ടോപ്പിന് വേണ്ടി ഒരളവിൽ ഞാൻ ഈ 2-ാമത്തെ പീസ് മടക്കുമ്പോഴത്തേന് 2 പീസ് നമ്മളിങ്ങനെ കുറച്ചെടുത്ത് മടക്കി കൊടുത്താൽ മതി കേട്ടോ. കണ്ടല്ലോ. ഇനി നമുക്ക് ബാക്ക് പീസ് വേണം. എപ്പോഴും നമ്മൾ തുണിയുടെ ലൈനിങ് വെട്ടുമ്പോൾ എടുത്ത് വെട്ടാം കേട്ടോ, അല്ലെങ്കിൽ കൈക്കൂലി തെറ്റിപ്പോവേ. അപ്പോൾ ബാക്ക് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ലൈനിങ് വെക്കുന്നതിനും എടുക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നേരെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്ക് പീസ് കറക്റ്റായിട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി, നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ. നമുക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാമേ. ഈ ലൈൻ പീസ് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂളായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത് പിന്നെ നമ്മൾ വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ ലൈനിങ് കട്ട് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഇത് നമ്മുടെ കൈക്ക് ലൈനിങ് മിക്കവരും ഇതിൻ്റെ ലൈനിങ് വെക്കാറില്ല. ഇവർക്ക് ലൈനിങ് വേണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ലൈനിങ് കൂടെ സ്ലീവിന് വെട്ടിയെടുക്കുവാണേ. ഇത് സ്ലീവിന് ലൈനിങ് ഇല്ലാതെ ഇട്ടാലും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് നേരെ
സ്ലീവ് വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കട്ടിങ് ഇത്രേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് കുർത്തി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു കുർത്തി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിൻ്റെ നെക്ക് നമുക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ നേരം കട്ട് ചെയ്ത് എങ്ങനെയാന്ന് കാണിച്ച് നിങ്ങൾക്ക് തരാം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് അപ്പം കട്ടിങ് വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ നമുക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്ക് കട്ട് ചെയ്യുന്നതും തയ്ക്കുന്നതും ഞാൻ കാണിച്ചു തരാമേ. അപ്പം നമ്മുടെ ബാക്ക് പീസ് നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബാക്ക് പീസ് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ട് പീസിന് നമുക്ക് ക്യാൻവാസിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ക്യാൻവാസ് ഒട്ടിച്ച് നമുക്ക് നെക്ക് തയ്ക്കാമേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. അതുപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പം ഇന്ന് നമ്മുടെ തയ്യൽ ക്ലാസ് വീഡിയോ വൈകിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതും കൂടെ എല്ലാവരും കയറി കാണണം കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.